ഞാനൊന്ന് ചോദിച്ചോട്ടെ, 11 നാണയം, അതായത് 11 ഒറ്റ രൂപ, 11 രൂപ, ഇതുകൊണ്ട് ഒരാളുടെ ജീവിതം എത്രത്തോളം ശോഭിക്കും? 11 രൂപ എടുത്ത് നമുക്കിപ്പോൾ ഒരു ചായ മേടിച്ച് കുടിക്കാം. പക്ഷേ 2025-26 ഒക്കെ ആകുമ്പോൾ ഈ 11 രൂപയ്ക്കും ചായ കിട്ടാത്തൊരു കാലഘട്ടമാവും. ഇപ്പോഴേ എല്ലായിടത്തും ഈ ചായ കിട്ടില്ല. പക്ഷേ ഈ 11 രൂപ, ഒറ്റ രൂപ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞാലോ? അത് വളരെ നല്ലതായിരിക്കും അല്ലേ? അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഭക്തിയും വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇത് യുക്തിക്ക് അധിഷ്ഠിതമാണോ എന്ന് നമുക്ക് ചിന്തിക്കും അല്ല. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ? ഈ കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ? ഇത് മറ്റൊരാളടുത്ത് ഷെയർ ചെയ്താൽ നമ്മൾ കളിയാക്കപ്പെടുമോ എന്നൊക്കെയുള്ള ചില ചിന്തകൾ കൊണ്ട് ഇത് മറ്റൊരാളടുത്ത് ഷെയർ ചെയ്യാനോ പറയാനൊന്നും നമ്മൾ തയ്യാറാവുകയില്ല. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. അനുഭവത്തിലൂടെ നേട്ടം കൈവരിച്ച ഒരാൾ നമ്മളടുത്ത് പറയുകയാണ്, എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് വെറും 11 രൂപയാണ് എന്ന് പറഞ്ഞു തരുമ്പോൾ നമ്മൾ കൗതുകത്തോടു കൂടി അയാളെ നോക്കിക്കൊണ്ടിരുന്നു പോകും. അങ്ങനൊരു സംഭവമാണ് ഒരു വർഷം മുമ്പ് ഉടുപ്പിയിൽ നടന്നൊരു സത്സംഗത്തിന് പങ്കെടുത്തിട്ട് ട്രെയിൻ മാർഗം മടങ്ങി വരിക എനിക്ക് ലഭ്യമായത്. ഞാൻ പറയുന്നത് കുറച്ച് ദീർഘമായി പോയേക്കാം. എൻ്റെ ഒരു സ്വതവേയുള്ള സംഭാഷണ രീതിയിലായിരിക്കും ഞാനിത് പറയുന്നത്. തിരക്കുള്ളവർ തീർച്ചയായിട്ടും ഇത് കാണരുത്. കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോഡ്കാസ്റ്റായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും വച്ച് പ്ലേ ചെയ്തിട്ട് നിങ്ങളുടെ ജോലി ചെയ്യാം, അപ്പോഴിത് കേട്ടുകൊണ്ടിരിക്കും. അല്ല, പറഞ്ഞു തീർക്കുമെന്നോ, പെട്ടെന്ന് ആയിക്കൂടെ, ഇത്രയും വലിച്ചു നീട്ടണോ എന്നൊക്കെയുള്ള സംഭാഷണങ്ങൾ അതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ കുറിച്ചിടുന്നതിന് പകരം നിങ്ങൾക്ക് ഈ വീഡിയോ ആവശ്യമില്ലെന്ന് കണ്ടിട്ട് ഇവിടെ വെച്ച് ക്വിറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇച്ചിരി ദീർഘിപ്പിച്ച് ഈ വിഷയത്തെ പറയും. കാര്യം ഒരു കാര്യത്തെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ചിത്രം എനിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചു തരണമെന്നുണ്ട്. അതുകൊണ്ടാണ്. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJR ഹരിചന്ദ്രൻ മഠം. അപ്പോൾ 11 നാണയം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? അതാണ് നമ്മൾ ഉന്നയിച്ച ചോദ്യം. ഞാൻ ഈ സത്സംഗം കഴിഞ്ഞ് ട്രെയിനിൽ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടിയത് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റാണ്. നല്ല ഉഷ്ണമുള്ള ദിവസം. അപ്പോൾ എൻ്റെ അരികിലിരിക്കുന്ന ഒരു മാന്യനായ വ്യക്തി, കാഴ്ചയിൽ അങ്ങനെ തോന്നിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം സത്സംഗത്തിൽ കാഴ്ചക്കാരനായിട്ട് ഇരുന്നത് ഞാൻ കണ്ടിരുന്നു. ഫ്രണ്ടിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ തന്നെ അദ്ദേഹം വന്ന്, അദ്ദേഹത്തിന് മറ്റെവിടെയായിരുന്നു സീറ്റ് എന്ന് തോന്നുന്നു. അദ്ദേഹം എൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിൽ ആരും ഇല്ല, അടുത്ത ഏതോ സ്റ്റേഷനിൽ നിന്ന് ആളെ കയറുള്ളൂ, അതുകൊണ്ട് അവിടെ ഒഴിഞ്ഞ് കിടക്കണം കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങളും വേദചിന്തകളും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയെ അദ്ദേഹം പറയുകയാണ്, എനിക്ക് കേരളത്തിൽ 8 ജില്ലകളിൽ എനിക്ക് ഷോപ്പുണ്ട്. സാമ്പത്തികവനായിട്ട് നല്ലൊരു നിലയിലാണ്. പക്ഷേ 2016 മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം വളരെ ദുരിതപൂർണമായിരുന്നു. 3 പെൺകുട്ടികളാണ്. രാവിലെ പത്രം ഇടാൻ പോകും അദ്ദേഹം, 4 മണിക്ക് 4:30 പോകും. പിന്നെ പശുവിന് പാല് കറക്കുന്ന 1-2 ഇടത്ത് പോയി പാല് കറന്നു കൊടുക്കും. പിന്നീട് അദ്ദേഹം ഈ പുളി ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയി പുളി തൂക്കി കൊടുക്കുന്ന ജോലിയിൽ നിൽക്കും. ഈ മലഞ്ചരക്കുകളൊക്കെ എടുക്കുന്ന ഒരു കടയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരിടത്താണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 11 നാണയം വരുത്തിയ ഒരു മാറ്റം അദ്ദേഹം പറയുകയാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ ഈ പുളി എടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് പോവേണ്ടി വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അന്ന് ലോഡൊന്നും കിട്ടിയില്ല. അവർ എടുക്കാൻ പോയടുത്ത് എന്തോ ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് അന്ന് അവിടെ തങ്ങേണ്ടി വന്നു. ആ ദിവസം അദ്ദേഹം ഒരു സന്യാസിയെ പരിചയപ്പെടുകയാണ്. സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പ്രാകൃതമായിട്ടുള്ള വേഷവിധാനത്തോടു കൂടിയ ഒരു യാചകന് തുല്യമായിട്ട് തോന്നിക്കുന്ന ഒരു ഭിക്ഷു എന്നാണ് പറയുന്നത്. ഇന്ന് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ഭിക്ഷുവിന് തുല്യമായ ഒരാൾ, യാചിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തി. കുറച്ചു നേരം ഈ വ്യക്തിയായിട്ട് സംസാരിച്ചിരിക്കേണ്ട ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടി. പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഈ ഭിക്ഷുവിനോട് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ചെറിയ തോതിലൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ആ ഭിക്ഷുവായ വ്യക്തി പറഞ്ഞു, എനിക്ക് യാചിച്ച് കിട്ടുന്ന കുറച്ച് തുകയിൽ മാത്രമേ, ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല, അന്നുള്ള തുകയ്ക്ക് എവിടെയെങ്കിലും പോയി ആരുടെങ്കിലുമൊക്കെ ചോദിക്കുമ്പം തരും, അത് ഭക്ഷിക്കും, കിടന്നുറങ്ങും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല, ധനത്തിന് ആവശ്യമുണ്ട്, ധനം നിങ്ങൾക്ക് കൈവരികയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് 50 രൂപ തരുമോ എന്ന് ചോദിച്ചു.
അപ്പോൾ അന്ന് പുള്ളിക്കാരൻ്റെ കയ്യിൽ 50 രൂപ ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്, വീട്ടിൽ ഒരുപാട് പ്രാരാബ്ദമുണ്ട്, എനിക്കൊരു 50 രൂപ തരുമെന്ന് പറഞ്ഞു. പക്ഷെ ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കാനും പറ്റിയില്ല, 50 രൂപ കൊടുത്തു. അപ്പോൾ ഈ ഭിക്ഷു തൻ്റെ ചെറിയ മുഷിഞ്ഞ സഞ്ചിയിലുണ്ടായിരുന്നു എന്ന് 11 നാണയം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുവയ്ക്കോ, എന്നും ഇച്ചിരി മഞ്ഞൾ കുഴച്ച് അതിൽ തേച്ചിട്ട് ഒന്ന് കുറി തൊടും പോലെ തൊട്ടിട്ട് തലയിണയ്ക്ക് അടിയിലേക്ക് വയ്ക്ക്, കാര്യങ്ങളെല്ലാം നന്നായി വരും. പിന്നെ ഇന്ന് രാവിലെ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു നാണയം എടുക്കണം, അങ്ങ് പേഴ്സിൽ വെച്ചോളണം എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ, എന്തിനാ ഏതിനാന്നൊന്നും അറിയില്ല. അദ്ദേഹം ഈ നാണയം മേടിച്ച് ഒരു ചെറിയ കവറിലിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഒരാഴ്ചയൊക്കെ അത് ആ നാണയം അവിടെ തന്നെ ഇരുന്നു. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ലോഡിങ്ങനെ സാധനം വരും, കുരുമുളകും അങ്ങനെ കപ്പയൊക്കെ കൊണ്ടുവരുമ്പം ഈ ചെറിയ മിനി ലോറികളിൽ നിന്ന് ഇറക്കണം. അദ്ദേഹം ഇങ്ങനെ ലോഡിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചാക്ക് ഇദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ചരിഞ്ഞ് വീഴുകയും അദ്ദേഹം അതിൻ്റെ അടിയിൽപ്പെട്ടു പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ വീഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ കാലിന് ലിഗമെൻറ്റിനങ്ങാണ്ട് ചെറിയ പരിക്ക് പറ്റി അദ്ദേഹം അങ്ങനെ വീട്ടിൽ ആയിപ്പോവുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം ഈ നാണയത്തെക്കുറിച്ച് ഓർക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ചെറിയ രീതിയിൽ മുടന്തി ഉടന്തിയൊക്കെ നടക്കാനേ പറ്റുള്ളൂ. അദ്ദേഹം എന്നും നാണയത്തിൽ ഇച്ചിരി മഞ്ഞൾ തേച്ച് മഞ്ഞൾ കട്ടിക്ക് ഒഴിച്ചിട്ട് ഒരല്പം കുറി തൊടും പോലെ തൊട്ട് കിടക്കയുടെ അടിയിൽ വെച്ചു. ഒന്നും സംഭവിച്ചില്ല. പിന്നെ മാസങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ കാലൊക്കെ ശരിയായി, അദ്ദേഹം വീണ്ടും പഴയ പണിക്ക് പോയി തുടങ്ങി. പക്ഷേ കഠിനമായ പണിയൊന്നും ചെയ്യാൻ വയ്യ, അവിടെ ചെന്ന് ചില കണക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണം. പണ്ടത്തെ കാലം സാലറി കുറയുകയും ചെയ്തു, വീട്ടിലെ പ്രാരാബ്ദം കൂടി വരികയും ചെയ്യുന്നു. അദ്ദേഹത്തിന് എന്തോ തോന്നിയിട്ട് ആ നാണയം, ഈ 11 നാണയത്തിൽ 1 നാണയം എടുത്ത് അദ്ദേഹം പേഴ്സിൽ വയ്ക്കും. പേഴ്സിൽ വെച്ചിട്ട് അവിടെ കടയിൽ പോവും. അങ്ങനെ വീണ്ടും ഒരു മാസം മുന്നോട്ട് പോയി, ഒന്നും സംഭവിച്ചില്ല. ഒരു ദിവസം അദ്ദേഹം കടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വരികയാണ്. അയാൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കാൻ ലോറിയുടെ ഒപ്പം വരുന്നതാണ്. ഓരോ കടകളിൽ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ചോദിച്ചു, ഇപ്പം എന്താ ഇങ്ങനെ ഇരിക്കുന്ന വയ്യ എന്ന് പറഞ്ഞു. കാലിന് ചെറിയ പ്രശ്നമുണ്ട്, അതൊന്ന് പരിക്ക് മാറിയിട്ട് വേണം വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാൻ, ജോലിയിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, വരൂ കന്യാകുമാരിയിലേക്ക് വരൂ, ഞാനവിടെ ഒരു ഫാൻസി സ്റ്റോർ നടത്തുന്നുണ്ട്, ഇപ്പോൾ നോക്കി നടത്താൻ ആരുമില്ല, ഇയാൾ വന്ന് അത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് കന്യാകുമാരി വരെ പോകാനൊക്കെ ഉള്ള പാടുണ്ട്. അപ്പോൾ അദ്ദേഹം വീട്ടുകാരടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു വിളിച്ചിട്ടുണ്ട്, ഇവിടുത്തെ കാലം നല്ല സാലറി ഉണ്ട്, ആ കന്യാകുമാരിയിൽ ആ ഫാൻസി സ്റ്റോറിൻ്റെ അടുത്തൊരു ചെറിയ വീടുണ്ട്, അവിടെ ഞാൻ താമസിച്ച് ഈ ഫാൻസി സ്റ്റോറൊന്നും നടത്താം, അദ്ദേഹം പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം, അപ്പം തന്നെ ഒരു ഉപജീവന മാർഗ്ഗവും ആവുമല്ലോ, കുറച്ചുകൂടി സാലറി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു വീട്ടുകാരെ സമ്മതിച്ചു. അങ്ങനെ ആ ഫാൻസി സെൻറ്ററിൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് ഇദ്ദേഹം താമസം മാറുമ്പോഴും എന്തിനെന്നറിയാതെ ഈ 11 നാണയം അദ്ദേഹം കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് ഇന്നും കിടക്കുമ്പം കിടക്കയുടെ ഇടയിൽ തലയുടെ ഇടയിൽ നാണയം വയ്ക്കും, ഫാൻസി സെൻറ്ററിലേക്ക് പോകുമ്പോൾ ഒരു നാണയം എടുത്ത് ആ പേഴ്സിൽ വയ്ക്കും, അങ്ങനെ പോകുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഫാൻസി സെൻറ്റർ മറ്റേ പുള്ളിക്കാരനത് നടത്താൻ വയ്യ, അതിന് നീ തന്നെ എടുത്തോ എന്നുള്ള രീതിയിൽ ഒരു തുകയ്ക്ക് കൊടുക്കുകയാണ്. മാസാമാസം അടച്ച് തീർക്കുന്ന തരത്തിലുള്ള ഒരു തുകയ്ക്ക് അദ്ദേഹത്തെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. എന്നാൽ ആ ഫാൻസി സെൻറ്ററിൽ നിന്നുള്ള വരുമാനം ദിനം പ്രതി കുതിച്ചു കയറുന്നു. ആ കുതിച്ചു കയറി നിന്ന് അദ്ദേഹത്തിന് ആവശ്യമുള്ള ധനം കൊടുക്കാനും പറ്റുന്നു. മാത്രമല്ല, അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ചിപ്പിയ കടൽ വസ്തുക്കൾ, അലങ്കാര വസ്തുക്കൾ കിട്ടുന്ന മറ്റൊരു സെൻറ്റർ തുടങ്ങുന്നു അദ്ദേഹം കന്യാകുമാരിയിൽ. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഈ ഫ്ലവറൊക്കെ കിട്ടുന്ന മറ്റൊരു കട തുടങ്ങുന്നു. അങ്ങനെ 4-5 കട അദ്ദേഹത്തിന് കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ടുള്ള ഈ 2017 2018 2019 ആ കാലയളവിൽ തന്നെ ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ച് ഈ ബോംബെയിൽ നിന്നൊക്കെ എടുക്കുന്ന തുണികളൊക്കെ കൊണ്ടുവന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള കട, അങ്ങനെ കുറേ ചെയ്തു. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന് കുറേ ആൾക്കാരെ അദ്ദേഹം ഓരോരുത്തരെ ഏൽപ്പിച്ച് ഓരോ കടയിൽ നിന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് അതിന് മിടുക്കരായ ആൾക്കാരെ അദ്ദേഹം കണ്ടെത്തുകയും ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൽ ഏതാനും ജില്ലകളിലൊഴിച്ച് ബാക്കിയുള്ളിടത്തെല്ലാം അദ്ദേഹത്തിന് ഓരോ സെൻറ്റർ പിന്നീട് പിൽക്കാലത്ത് ഈ കോവിഡിൻ്റെ കാലത്തിന് ശേഷമായിട്ട് അദ്ദേഹത്തിന് തുറക്കാൻ പറ്റി. ഇന്ന് അദ്ദേഹം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഭവിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴും അദ്ദേഹം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ നാണയം എടുത്ത് തലയിണയ്ക്കടിയിലെന്നും വയ്ക്കുക, അതിൽ നിന്ന് ഒരു നാണയം എടുത്ത് കൊണ്ടുപോവുക, ബാക്കി നാണയം എൻ്റെ അടിയിൽ തന്നെ ഇരിക്കും കേട്ടോ. ഈ 10 നാണയം എപ്പോഴും ആ തലയിണയ്ക്ക് അടിയിലിരിക്കും. അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രമേ എടുത്തോണ്ടുള്ളൂ. ഒരു നാണയം, അത് ചിലപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ആയിരിക്കും ഏതെങ്കിലും നാണയം എടുത്തുകൊണ്ട് പോകുന്നത്, ആ ഒരു നാണയം പേഴ്സിൽ വെച്ചേക്കും. പക്ഷേ ഈ നാണയം എടുക്കുമ്പോഴും വയ്ക്കുമ്പോഴും
ഒരു മന്ത്രം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹം എടുക്കുക. ഓം ഹ്രീം ജയ് ഗോമാത എന്നാണ് ജപിക്കുക. ഓം ഹ്രീം ജയ് ഗോമാത. ഗോമാത എന്ന് പറഞ്ഞാൽ സുരഭി അല്ലേ. സുരഭി എന്ന് പറയുന്ന പശുവിനെ ഗോമാതയെ വന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ എടുക്കുന്നത്. അപ്പം ഗോമാത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഗീപദം കിട്ടുകയാണ്. ചാണകം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചിലർ കളിയാക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ. നമ്മൾ വിചാരിക്കുന്നത് ഏതെങ്കിലും സംഘി എന്ന് പറയുന്ന പദത്തിനൊന്നുമല്ല, നമ്മൾ ഹൈന്ദവരെ വിശ്വാസികളെ ചാണകങ്ങൾ എന്നൊക്കെ വിളിക്കാൻ മറ്റൊരു മതത്തിൻ്റെയും ചില വിശ്വാസമില്ലായ്മയുടെയും പ്രചാരകർക്ക് വളരെ ഇഷ്ടമാണ്. നമ്മൾ വിചാരിക്കുന്ന അത് രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ആ പ്രത്യേക ശാസ്ത്രത്തെ വിശ്വസിക്കുന്നവരെന്ന് അവരെ മാത്രമാണ് ഇവർ ഈ ചാണകം എന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ച് പറയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് സംഘിച്ചാപ്പ കുത്തുകയും ഒപ്പം തന്നെ നിങ്ങളെ ചാണകം എന്നൊക്കെ വിളിക്കാൻ ഒരു വലിയ ലോബി നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കൂട്ടത്തിൽ കൂടെ ഞാൻ പറഞ്ഞാണ് ഈ ഓം ഹ്രീം ജയ് ഗോമാത എന്നൊക്കെ നിങ്ങൾ ജപിക്കണമുണ്ട്, നിങ്ങൾ ചാണകത്തിൻ്റെ ആളായി മാറാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് ഞാനിത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മന്ത്രം. അപ്പോൾ ഞാൻ ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊള്ളാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. കാര്യം ഈ ഒരു കാര്യം ഞാൻ മുന്നേ കേട്ടിട്ടുള്ളതാണ്, പല ആവർത്തി കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഒരു പക്ഷേ ആ ഭിക്ഷുവായിട്ട് വന്നത് ഒരു ദൈവത്തിൻ്റെ കരങ്ങളുള്ള അല്ലെങ്കിൽ ദൈവം തന്നെ ആയിരിക്കാം എന്നുള്ള അദ്ദേഹം കൊടുത്ത നാണയം കൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന് ഇത്രയും നേട്ടമുണ്ടായത്. ആ നാണയം എല്ലാവർക്കും കിട്ടാൻ സാധ്യതയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങേക്ക് കിട്ടിയ നാണയത്തിൻ്റെയും കൂടെ ഒരു പവറായിരിക്കാം അത്, അദ്ദേഹം സമ്മതിച്ചു. ശരിയായിരിക്കാം, പക്ഷേ ഞാൻ ഈ കാര്യം കുറഞ്ഞത് 25 പേരെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ആ 25 പേരിൽ 10-12 പേര് അത് അംഗീകരിക്കുകയും അവരുടെ കയ്യിലുള്ള നാണയത്തിൽ ഇങ്ങനെ മഞ്ഞൾ കുറി തൊട്ടിട്ട് കിടക്കയ്ക്കടിയിൽ സൂക്ഷിക്കുകയും അങ്ങനെ അവർ ചെയ്തിട്ട് ഈ പറഞ്ഞ വ്യക്തികൾക്കെല്ലാം ജീവിതത്തിൽ കഴിഞ്ഞ ഞാൻ പറഞ്ഞു കൊടുത്ത കാലയളവ് മുതൽ പുരോഗതികളേ ഉള്ളൂ. വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയവർ പോലെ എന്ന് പറയുന്നു വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അത് ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ ആളെക്കാളും വലിയൊരു നിലയിലായി കഴിഞ്ഞു എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. കഷ്ടനഷ്ടങ്ങളുടെ ഒരു ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന വ്യക്തി ഈ പറഞ്ഞ മനുഷ്യനേക്കാളും വലിയൊരു ഉന്നത സ്ഥാനത്തെത്തിയെന്നും പറയുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ എല്ലാ കാര്യത്തിനെയും ആ വിശ്വാസത്തിൻ്റെ തൂണി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് യാതൊരുവിധ നഷ്ടവും ഇല്ലാത്ത ഭക്തി നമുക്ക് നന്നായിട്ടുണ്ട്. വൈക്ലഭ്യങ്ങളൊന്നും ഈ ഭക്തിക്ക് മേലില്ലെങ്കിൽ നമുക്ക് അനുവർത്തിക്കുന്നതിൽ തെറ്റില്ല. കാര്യം ഹൈന്ദവത എന്ന് പറഞ്ഞാൽ ശക്തി ഊർജങ്ങളുടെ ഒരു കേന്ദ്രമാണ്. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ പലതും ലളിതമാണ്, ലളിതമായിട്ടുള്ളതും സുന്ദരമായിട്ടുള്ളതുമാണ്. പക്ഷേ ഇതിനെ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ ചുറ്റുപാടുകളിൽ നിന്ന് പലരും പ്രേരിപ്പിക്കും. ഈ പ്രേരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയുമോ, നമ്മൾ ഈ ഹൈന്ദവ ആചാര രഹസ്യങ്ങളിലെ ശക്തിവിശേഷം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ അങ്ങ് ഉറച്ച് വിശ്വസിച്ചു പോകും. നമ്മൾ മാത്രമല്ല മറ്റ് മതസ്ഥരായിട്ടുള്ള ആൾക്കാർ പോലും ഇതിലേക്ക് പാഞ്ഞു വന്നേക്കും. ഈ ഹൈന്ദവത ഇന്നും നശിക്കാതെ നിലനിൽക്കുന്ന കാര്യം ഇതിൽ ഉറച്ച് വിശ്വസിക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെ മേന്മ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും മേന്മയുണ്ടോ? ഇല്ല. കാര്യം വിശ്വാസം എന്ന് പറയുന്നത് അത് ആചരിക്കുന്ന പദ്ധതികൾക്ക് ഒരു കൃത്യത വേണം. അതായത് നമ്മൾ ഏതെങ്കിലും റോഡിലൂടെ എവിടേക്കെങ്കിലും എന്ന് പറഞ്ഞ് നടന്നു പോയാൽ നമ്മൾ ഒരിടത്തും എത്തില്ല. നമുക്കിപ്പോൾ കണ്ണൂർ പോകണമെങ്കിൽ കണ്ണൂർ എന്ന് പറയുന്ന റൂട്ടിലൂടെ സഞ്ചരിക്കണം അല്ലേ. തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന റൂട്ടിലൂടെ സഞ്ചരിക്കണം. നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ വഴിയിൽ കിടന്ന് ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി മണിക്കൂറുകളോളം ആ റോഡിൽ കൂടെ തിലങ്ങം വിലങ്ങും നടന്നാലും നമ്മുടെ ലക്ഷ്യമാകുന്ന ഇടത്തേക്ക് വരില്ല. അപ്പോൾ ശിവനെ കാണാൻ പ്രാർത്ഥിക്കാനുള്ള ശിവനിലേക്ക് പൂർണ്ണമായ അർപ്പണം ചെയ്ത് മുന്നോട്ട് പോകണം. വിഷ്ണുവിലേക്ക് നമുക്ക് മനസ്സുകൊടുക്കണം, ആ വിഷ്ണുപാദത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു മാർഗത്തിലൂടെ പോകണം. അതല്ലേ വേണ്ടത്. ഇവിടെ ഇപ്പം ഞാൻ ഈ നാണയത്തിൻ്റെ കാര്യം പറയും. ഇതിൽ കുറേ പേര് ഇത് കേട്ട് കഴിഞ്ഞിട്ട് നേരെ നാണയം പടപടാന്ന് എടുക്കും, ഇപ്പം തന്നെ എടുക്കും. എടുത്തിട്ട് മഞ്ഞളൊക്കെ തേച്ച് പിടിപ്പിക്കും, തലയിണക്കി അടിയിൽ വയ്ക്കും. ഒന്നാം ദിവസം ഒന്നും നടന്നില്ല കുറിച്ച് വയ്ക്കും, ഇന്നൊന്നും നടന്നിട്ടില്ല പ്രശ്നം തന്നെ. രണ്ടാമത്തെ ദിവസം എടുത്ത് നാണയം പേഴ്ച വെച്ചിട്ട് പോകും, ഏയ് ഇവിടുത്തെ നിന്ന് പൈസ കടഞ്ഞു കിട്ടില്ല, ഈ ലോട്ടറി അടിച്ചില്ല, ഇത് മോശമാണ്. ഇങ്ങനെ ഒരാഴ്ച ഇതൊക്കെ ചെയ്യും. ഇതൊന്നും കൊണ്ട് പ്രയോജനമില്ലേ, ഇതൊക്കെ ചുമ്മാ പറയാനല്ലേ. യൂട്യൂബിൽ കൂടെ ഇവർക്ക് കുറച്ച് വ്യൂവർഷിപ്പ് കിട്ടും, അതിൽ കൂടെ അവർ പൈസ ഉണ്ടാക്കും. ഇതൊന്നും വേണ്ട, ഇതൊന്നും കൊള്ളില്ല, അടുത്ത പരിപാടിക്ക് പോവുക. ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന് അല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞില്ലേ ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഇപ്പം തൊട്ട് മുമ്പിലുണ്ടായിരുന്ന ഈ ഞാൻ പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നമല്ല നിങ്ങൾക്കുള്ള പ്രശ്നം, മറ്റൊരാൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങളെ അത് മാറ്റിയെടുക്കാൻ ഇതിൽ എന്തോ ഒരു പവർ ഉണ്ടായിരിക്കണമല്ലോ. ആ പവറിന് എത്രത്തോളം ടൈം എടുക്കും,
അതുവരെ വെയിറ്റ് ചെയ്യാനും അത് തുടർച്ചയായിട്ട് അനുവർത്തിക്കാനും തുടർച്ചയായിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് കഴിയണം. അതാണ് വേണ്ടത്. ഈ മനുഷ്യൻ ഈ നാണയം മേടിച്ചുകൊണ്ട് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാലിന് കുഴപ്പങ്ങളൊക്കെ പറ്റിയത്. വേണമെങ്കിൽ അയ്യോ ആ സന്യാസിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതും ഇവിടെ കുഴപ്പമാണ്, അത് അയാൾ എന്തോ കൂടപത്രമാണ് ചെയ്തു വെച്ചത്, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ, ചെറിയ ജോലിയും ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിനെ വലിച്ചെറിയായിരുന്നു. അങ്ങനെയൊക്കെ വലിച്ചെറിയുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തിലായാലും നമ്മളൊരു വിശ്വാസത്തോടു കൂടി അല്ല അർപ്പണ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോയാൽ നേട്ടം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു അനുഭവ കഥ കിട്ടിയപ്പോൾ എനിക്കിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റിയില്ലേ. കുറച്ച് പേരെങ്കിലും ഇത് വിശ്വസിച്ചിട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഗുണമുണ്ടാവട്ടെ. വെറും പണം മാത്രം വന്ന് എവിടെ നിന്നോ വിഴുവെന്നോ പറഞ്ഞു, ഞാനിപ്പോൾ ഫാൻസി കട എന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്നോ ഇനി എനിക്ക് എല്ലാവർക്കും ഫാൻസി കിട്ടുമെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും ഇരിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായ തൊഴിൽ ഉയർച്ച കിട്ടും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ വരുമ്പോൾ അത് മാറിക്കിട്ടും, അങ്ങനെയായിരിക്കും. ഒരാൾക്കുണ്ടായ ഒരു അനുഭവം ആയിരിക്കില്ലല്ലോ മറ്റൊരാൾക്കുണ്ടാവും, ഒരാളുടെ ജീവിതമല്ലല്ലോ മറ്റൊരാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് ഇത് അനുവർത്തിച്ച് പോവാം, ഞാൻ ആരെ നിർബന്ധിക്കുകയൊന്നുമില്ല. ഞാനിവിടെ എനിക്ക് കിട്ടിയൊരു അനുഭവം ഷെയർ ചെയ്തു. ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. ഹിന്ദുവിഷൻ്റെ പ്രേക്ഷകർക്ക് ഇതിൽ ആർക്കൊക്കെയാണിത് താല്പര്യം എന്നുള്ളവർ അത് ചെയ്യുക എന്നുള്ളതേ ഇവിടെ പറയാനുള്ളൂ. എൻ്റെ മുന്നിൽ വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു ഏട് ഞാനിവിടെ വിശദമാക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പ് ചാനലിലൂടെ സംസാരിക്കാം. വാട്സപ്പ് ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൂടെ ഉള്ള ലിങ്ക് ഒഴിക്കി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കുറച്ച് കാലത്തും കൂടി വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നത് സൗജന്യമായിട്ടായിരിക്കും. അതിനുശേഷം കുറച്ച് ഫീസും കൂടെ ഈടാക്കിയിട്ടായിരിക്കും അതിൽ ജോയിൻ ചെയ്യാൻ സമ്മതിക്കുക. അത് മനസ്സിലാക്കുക. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് എന്നേ കാലത്തും തികച്ച സൗജന്യം തന്നെയായിരിക്കും. മാത്രമല്ല ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും അവർക്കും അവരുടെ പിറന്നാളിന് ചില വിശേഷ അർച്ചന പൂജാതി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതും ഗുണപ്രദമാണ്. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്കിലെ ഹരിചന്ദ്ര മഠം ചാനല് അടുത്ത കാലത്ത് ഹാക്ക് ചെയ്യപ്പെട്ടു, അത് നഷ്ടപ്പെട്ടു പോയി. അത് പിന്നെ 4-5 വർഷമായിട്ട് കഷ്ടപ്പെട്ട് നമ്മളത് കുറേ ആചരണ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു പേജായിരുന്നു അത്. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി. അത് നമുക്കറിയാലോ ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം തകർത്ത എറിയാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്, തകർത്തെറിഞ്ഞ് കളയും. പിന്നെ അതിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഞാനിപ്പോൾ അത് പുതുതായിട്ടൊന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതിലൊരു 4000-4500 പേരും കണ്ടേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട്, അതിൽ കൂടെ വന്ന് അതൊന്ന് ആ പേജ് ലൈക്ക് ചെയ്താൽ ഒരു സെക്കൻഡ് കൊണ്ടുള്ള കാര്യം, നമുക്ക് ആ പേജിനെ വീണ്ടും ശക്തിപ്പെടുത്താം, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാം. പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ചില കാര്യങ്ങൾ എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തു തരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പ്രാർത്ഥനാ പൂജകളിലൊക്കെ, എല്ലാത്തിലും പറ്റില്ല, ചില പ്രാർത്ഥനാ പൂജകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അത് ഞാൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു വീഡിയോയ്ക്ക് കീഴേ നിങ്ങൾ പേര്, നാള്, വയസ്സൊക്കെ രേഖപ്പെടുത്തിയാൽ അത് ഒരു മാസത്തേക്കേ ചെയ്യുള്ളൂ. കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഓരോ വീഡിയോയ്ക്ക് കീഴേ നിങ്ങളത് അപ്രകാരം ചെയ്തേ പറ്റുള്ളൂ. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകും. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദ്ര മഠം.